ഓഗസ്റ്റ് 21-ന് എക്സാം എല്ലാം കഴിഞ്ഞ് ഓഗസ്റ്റ് 22-ന് നമ്മുടെ കോളേജിലെ ഓണം ആഘോഷമാണ്. എല്ലാം ഉണ്ടെങ്കിലും രാത്രി തന്നെ ഇരുന്ന് ഞാനും ചേച്ചിയും കൂടെ സാരി എല്ലാം സെറ്റ് ചെയ്ത് വെച്ചു. രാവിലെ ചേച്ചി വന്ന് എന്നെ ഒരുക്കി സാരിയെ കുടിപ്പിച്ചെന്നു. അങ്ങനെ ബസ് വന്ന് അഭിരാമിനെ കൂട്ടിയിട്ട് നെടുമങ്ങാട് വരെ അവൾ കൂടെ ഉണ്ടായിരുന്നു. മ്യൂസിയം വഴി പോകുന്ന ബസ്സായതുകൊണ്ട് എനിക്ക് പാളയത്ത് ഇറങ്ങാൻ പറ്റില്ല. പിന്നെ മ്യൂസിയത്തിൽ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് കോളേജ് വരെ നടന്നു. നല്ല പൊള്ളുന്ന വെയിലത്ത് നടന്ന് കിടന്ന് കോളേജിൽ എത്തിയപ്പോഴും പിള്ളേരൊക്കെ വെളിയിലുണ്ടായിരുന്നു. പിന്നെ അവരെ കൂടെ കുറച്ച് നേരം ലൈബ്രറി കയറി സ്നാപ്പിലൊക്കെ കളിച്ചു. ഏസിക്കകത്ത് അങ്ങനെ ഇരുന്നപ്പോൾ ചെണ്ടമേളം കേട്ട് നമ്മൾ പുറത്തിറങ്ങി. സംസ്കൃതം കോളേജിലെ പിള്ളേരുടെ റാലി ആയിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഫസ്റ്റ് ഇയർ ക്ലാസ്സിൽ വന്നിരുന്നിട്ടുണ്ട്. പിള്ളേരോട് കുറച്ച് നേരം സംസാരിച്ചു, അക്കുവിൻ്റെ ഡാൻസൊക്കെ കണ്ടു. അങ്ങനെ ഒന്നും രണ്ടും പറഞ്ഞ് പാട്ടും കേട്ട് ഇങ്ങനെ ചില്ലടി ചെന്നപ്പോൾ പയ്യന്മാർ വന്ന് വിളിച്ച് പുറത്തിറങ്ങാൻ പറഞ്ഞു റാലിക്ക് പോകാൻ. അങ്ങനെ നമ്മളും ഇറങ്ങി. ഇപ്പോഴേക്കും 1 മണിയായിട്ടോ. നമ്മളെല്ലാവരും കൂടി വെളിയിറങ്ങിയപ്പോൾ നല്ല വെയിലായിരുന്നു. മെയിൻ ബ്ലോക്കിലെ പിള്ളേർ റാലിക്കായിട്ട് ഇറങ്ങി കഴിഞ്ഞു. അപ്പോൾ അവരിടയിൽ നമ്മൾ നമ്മുടെ ബാനറും കൊണ്ട് കയറി. സ്റ്റാച്ചു വരെ ഉണ്ടായിരുന്നു നമ്മുടെ റാലി. അവിടെ നിന്ന് പിന്നെ തിരിച്ച് കോളേജിലോട്ട്. അങ്ങനെയായിരുന്നു. പിന്നെ ഈ കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല ചൂടാണ്, നമ്മളെല്ലാവരും നിന്ന് ഒന്നും ചെയ്തു. എന്നാലും ഓണത്തിൻ്റെ ആ ഒരു കിക്ക് കൊണ്ട് നമ്മൾക്ക് വെയിലൊന്നും ഒന്നുമല്ലാതായി. പോകെ പോകെ എന്നിട്ട് ഇപ്പം ആ സാധനം ഇങ്ങനെ പൊട്ടിച്ചിടുന്നുണ്ടായിരുന്നു. കളർ പേപ്പറുകളെല്ലാം നമ്മൾ തേക്കാട്ടൊക്കെ വന്ന് ചെയ്യുന്നുണ്ടായിരുന്നു. മുന്നിൽ ഒരു ബാച്ച് ചെണ്ട കൊട്ടുന്നു, പുറകിൽ വേറൊരു ബാച്ച് ചെണ്ട കൊട്ടുന്നു, സൈഡിൽ ആസിഡ് ഓണിൻ്റെ ശബ്ദം. അങ്ങനെ എല്ലാം കൊണ്ട് നമ്മൾ അതിൻ്റെ ഇടയിൽ കിടന്ന് അങ്ങനെ ഇങ്ങനെ ഇല്ലാതെ എല്ലാത്തിലൊക്കെ കിടന്ന് ഡാൻസ് ആയിരുന്നു. വെയിലിനെ പോലും വക വയ്ക്കാതെ നമ്മളവിടെ കിടന്ന് കളിച്ച് മറിഞ്ഞ് വിയർത്ത് കരിഞ്ഞ് അങ്ങനെ അങ്ങനെ ഡാലിലൊപ്പം നടന്ന് നടന്ന് കോളേജ് വരെ എത്തി. കുട്ടിയ സമയത്തുണ്ടായിരുന്ന ആ ഒരു ഫീല്, ചെണ്ടമേളം എല്ലാം വേറൊരു വൈബ് തന്നെയായിരുന്നു. ഞാൻ ഈ ഉമ്മ എന്ന് പറയുന്നത് എനിക്ക് അതിൻ്റെ പേരറിഞ്ഞത് അറിയാനുള്ള കാര്യങ്ങളെന്ന് കമന്റ് ചെയ്ത് പറഞ്ഞുതരണേ. പിന്നെ കൊണ്ട വെയിലിൻ്റെ ക്ഷീണം മാറ്റാൻ വേണ്ടി നമ്മളെല്ലാവരും കൂടി പാളയം മുസ്ലിം പള്ളിയുടെ സൈഡിലുള്ള സർബത്ത് കടയിൽ വന്ന് എല്ലാവരും ഓരോരോ സർബത്തുകൾ വാങ്ങിച്ച് കുടിച്ചു. ഞാനും കുടിച്ചു. അത്രയും നേരം വെയിൽ കൊണ്ടിട്ട് ആ തണുത്ത വെള്ളം അങ്ങനെ കുടിച്ചപ്പോൾ കിട്ടിയ ഒരു ആശ്വാസം അതൊന്ന് വേറെ തന്നെയായിരുന്നു. നമ്മളെല്ലാവരും കരിഞ്ഞു പോയി. അമ്മ അതിൽ ചൂടായിരുന്നു, നല്ല ചൂടായിരുന്നു. എന്താ ആ തണുത്ത വെള്ളം വായിൽ കൂടെ ഇങ്ങനെ അകത്തോട്ട് വയറ്റിലോട്ട് പോകുമ്പോൾ എന്തെന്നില്ലാത്തൊരു കുളിരായിരുന്നു. പിന്നെ നമ്മൾ നേരെ കോളേജിൽ വന്ന് അവിടെ പുറത്ത് തന്നെ ഇരുന്ന് നമ്മൾ ആഹാരമൊക്കെ കഴിച്ച്. ഇന്ന് സദ്യയില്ല, 3-ാമത്തെ ദിവസം മാത്രമേ സദ്യയുള്ളൂ. അങ്ങനെ ഫുഡൊക്കെ ഷെയർ ചെയ്ത് നമ്മൾ കഴിച്ചു. അതിനുശേഷം ഈ ഫ്രണ്ട് ഇരിക്കുന്ന ഈ ലൈഫിയും പർണമി അവരങ്ങ് പോയി. പിന്നെ ഞാൻ മാത്രമായി. അവർ പോയിട്ട് പിന്നെ കുറച്ച് നേരം സെക്യൂരിറ്റി മാവൻ്റെയൊക്കെ സംസാരിച്ചു. അതിനുശേഷം ഞാൻ മെയിൻ ബ്ലോക്കിൽ പോയി. ഇന്ന് പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല, റാലി ആയിരുന്നു മെയിന്. പിന്നെ ഈ ചെണ്ടമേളവും ചേട്ടന്മാരുടെ ചെണ്ടമേളവും ഡാൻസൊക്കെ കണ്ട് നമ്മൾ അവിടെ നിന്ന് കുറേ നേരം ചില്ലടിച്ചിരുന്ന് കളിച്ചു. അതിനുശേഷം ഇറങ്ങി. ഞാനും അഭിചന്ദ്രയും ഉണ്ടായിരുന്നു. നമ്മൾ രണ്ടും ഒരുമിച്ച് സ്റ്റാൻഡിലോട്ട് നടന്നു. ചെണ്ടമേളം എന്ന് വെച്ചൊരു പ്രത്യേക തരം വികാരമാണ്. എത്ര കേട്ടാലും മതി വരില്ല. മാത്രമല്ല കേട്ടുകൊണ്ട് അടങ്ങിയിരിക്കാനും പറ്റില്ല. അതിനൊപ്പം ഇങ്ങനെ തുള്ളിപ്പോവും. വീഡിയോ എടുക്കുന്ന സമയത്ത് എൻ്റെ കാലുകൾ ഇങ്ങനെ അനങ്ങുന്നുണ്ടായിരുന്നു. പലതവണ ഇങ്ങനെ അവരെ കൂടെ ഇറങ്ങി ഡാൻസ് കളിക്കണമെന്നൊക്കെ വിചാരിച്ചിട്ടില്ല. വീഡിയോ എടുക്കണമല്ലോ എന്ന് കരുതി ഞാൻ അവിടെ ഉണ്ടാകുന്നുണ്ട്. അതിനുശേഷം ഇറങ്ങി നമ്മൾ തൊട്ടടുത്തുള്ള വിജയ്റ്റി ഹാളിൽ കയറി. അവിടെ ജസ്റ്റ് ഒരു മേള പോലൊരു സംഭവം ഉണ്ടായിരുന്നു. കുറേ കരകൗശല വസ്തുക്കളും അങ്ങനെ ഡ്രസ്സുകളും കൈത്തറി സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ കയറി അതെല്ലാം കണ്ടു. എല്ലാം നല്ല നല്ല ഭംഗിയുണ്ടായിരുന്നു. കാണുമ്പോൾ തന്നെ കണ്ണിനൊരു കുളിർമയുണ്ടായിരുന്നു. വെറൈറ്റി വെറൈറ്റി സംഭവങ്ങൾ ഇങ്ങനെ ചെയ്ത് വെച്ചേക്കുന്ന അതിൻ്റെ ഒരു എക്സ്പോ പോലെയായിരുന്നു അത്. ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാൽ എനിക്ക് അറിഞ്ഞൂടാ, അതുകൊണ്ട് നിങ്ങൾ എന്നെ കണ്ടു. കണ്ട്
പറഞ്ഞാൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട രണ്ടേ രണ്ട് കാര്യങ്ങളാണ്. അതിലൊന്ന് ഈ പത്മനാഭ സ്വാമിയുടെ ഈ ആ ഒരു ശില്പവും പിന്നെ ഉള്ളൊരു മ്യൂറൽ പെയിൻറ്റിങ്ങും. ഇതാണ് ഞാൻ പറഞ്ഞ മ്യൂറൽ പെയിൻറ്റിങ് അതിൻ്റെ ഓരോ വരകളും വരച്ചിരിക്കുന്ന കളറുകളും ആ ഡീറ്റെയിലിങ്ങും എല്ലാം ഞാൻ ഇങ്ങനെ ഒരുപാട് നേരം നോക്കി നോക്കി നിന്നു. അത് നോക്കി നോക്കി നിന്ന് നിന്ന് സമയം ഒത്തിരി അങ്ങ് പോയി. ശില്പങ്ങൾ മാത്രമല്ല കേട്ടോ, ഒത്തിരി ഡ്രസ്സും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. എല്ലാം പ്യുവർ കൈത്തറി സംഭവങ്ങളാണ്, കൈത്തറി ഖാദി അങ്ങനത്തെ ഉള്ള ഡ്രസ്സുകളായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല വിലയുമായിരുന്നു. സാധാരണ നമ്മുടെ ഷോപ്പിലൊന്നും വാങ്ങുന്ന ആ ഒരു വിലയൊന്നും അല്ല, നല്ല റേറ്റായിരുന്നു. എല്ലാം 1000-2000 മേളിലായിരുന്നു എല്ലാ ഡ്രസ്സിൻ്റെ റേറ്റ് ഉണ്ടായിരുന്നത്. ഞാൻ പിന്നെ അതെല്ലാം ജസ്റ്റ് ഒന്ന് കണ്ട്, നമ്മളൊന്ന് വാങ്ങിക്കാനല്ലല്ലോ പോകുന്നത്, എല്ലാം ഒന്ന് കാണാനല്ലേ. അങ്ങനെ കണ്ട് തിരിഞ്ഞ് ഞാനും അബിയും കൂടി തിരിച്ചിറങ്ങി. ഏകദേശം ഒരു 4 മണിയോളം ആവാറായി അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ, ഇറങ്ങി നേരെ ബസ് കിട്ടി, നെടുമങ്ങാട് പോയി. അവിടെ നിന്ന് കാർത്തികേനെ കൂട്ട് കിട്ടി, അവിടെ നേരെ ബസ് കയറി മീനാങ്കുളി ബസ് കിട്ടി. നല്ല തിരക്കായിരുന്നു, അതിൽ നിന്ന് 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 ആറനാട് എത്തിയപ്പോഴേക്കാണ് സീറ്റ് കിട്ടിയത്. എന്നും പറഞ്ഞിട്ട് എൻ്റെ കൂടെയുള്ള ഒരു പിള്ളേരും ക്യാമറയുടെ മുന്നിൽ വരുന്നില്ല, എല്ലാവർക്കും എന്തോ അലർജി പോലെയാണ്. ആ അങ്ങനെ അവിടെ നിന്ന് നേരെ നാ മീനാങ്കുളി എത്തി. എത്തിയപ്പോഴേക്കും ബസ് ആരുമില്ല കേട്ടോ, ആ കൂടെ 2-3 പേര് മാത്രമേ ഉള്ളൂ. എപ്പോഴും അതുപോലെ തന്നെ തിരക്കിട്ട് വരുന്ന ബസ്സായിരിക്കും, പക്ഷെ ഇവിടെ എത്തുമ്പോഴേക്കും ആരും കാണൂല. അങ്ങനെ ആദ്യത്തെ ദിവസത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞ് ഞാൻ ആ വീട്ടിലോട്ട് പോകുന്നു. 6 മണിയോളം ആയി. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.